ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ അനു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊടുവള്ളിയിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. രാവിലെയായി. അപ്പോൾ ജോനിക്കുട്ടന് നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ പോയി വന്നിട്ട് എടുത്ത വീഡിയോ ആണിത്. അയാനും എണീറ്റിട്ടുണ്ട്, പല്ലേക്കാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രാവിലത്തെ ഒക്കെ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ചെയ്യണം. അപ്പോൾ ആ മുറ്റത്ത് ഇറങ്ങിയപ്പോഴാണ് മനോഹരമായിട്ടുള്ള ഈ ഒരു കാഴ്ച കണ്ടത്. നല്ല റോസ്, അതായത് ഒരു ബഞ്ചിൻ്റെ മുകളിൽ ഒരു എന്താ പറയുക, മൂന്നാലെണ്ണം ഒരുമിച്ച്. നല്ല ഭംഗി, നല്ല സ്മെല്ലും ആണ് കേട്ടോ. അയാനി രാവിലെ ഫോണിൽ എന്തോ കാണുകയാണ്. തമ്മും കണ്ണനും ഒന്നും ഇവിടെ ഇല്ല. അതിൻ്റെ ഒരു ബോറടി അയാനുണ്ട്. പിന്നെ ജോനിക്കുട്ടനാണ് എണീറ്റിട്ടുമില്ല. കുട്ടു വീട്ടിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ജസ്റ്റ് കൊലായിൽ വന്നപ്പോൾ ഭയങ്കര കാറ്റ്. നമ്മുടെ വീട് കുറച്ച് ഉയർന്ന പ്രദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊലായിലൊക്കെ നല്ല കാറ്റാണ് ഇവിടെ. ഇവിടെ അമ്മ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പൂജാ റൂമിൽ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക. അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ജോനിക്കുട്ടൻ എണീറ്റ് വന്നത്. എന്തോ ഉറക്ക് റെഡിയായില്ലാന്ന് തോന്നുന്നു. മൂടെ തീരെ ശരിയില്ല. അപ്പോൾ ജോനുണ്ടൊന്ന് ഉറക്കാൻ ശ്രമിക്കുകയാണ്. ജോനു ഓൾമോസ്റ്റ് മൂടൊക്കെ റെഡിയായി അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ രാവിലത്തെ കറി വെക്കുകയാണ്. അപ്പോൾ അമ്മേൻ്റെ സ്പെഷ്യൽ തക്കാളി കറിയാണ് കേട്ടോ. അത് സാദാ തക്കാളി, ഒരു നാലോ അഞ്ചോ തക്കാളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് പച്ചമുളകും ഇട്ടിട്ട് നമ്മളിതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളിതുപോലെ തേങ്ങ അരച്ച് കറി വെക്കും. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തിക്കാണ് കേട്ടോ നമ്മളിൽ നിന്ന് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ തലേ ദിവസം ബ്രോസ്റ്റഡ് വാങ്ങിച്ചിരുന്നു. അതിൻ്റെ ബാക്കി ബ്രോസ്റ്റഡ് ഉള്ളതുകൊണ്ട് ഇതുപോലെ നല്ല ചൂട് ചപ്പാത്തിയും തക്കാളി കറിയും ബ്രോസ്റ്റഡുമാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. മത്തി സെലിങ്കായിൻ്റെ മീൻ കാലിയായി. മത്തി മാത്രം സെലിങ്കായിനെ ഞാൻ വൈറലാക്ക. നല്ല നാടൻ മത്തി എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ സലീം ഖാൻ്റെ അടുത്ത് നിന്നാണ് മീൻ വാങ്ങിക്കാറ്. സലീം ഖാൻ രാവിലെ തന്നെ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഇതാ അമ്മയും അമ്മയും കൂടെ. അമ്മ ചക്ക നന്നാക്കുന്നുണ്ട്, അമ്മ ചപ്പാത്തി വരത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ അവിടെ മുത്തും പുഷ്പാൻ്റി ഒക്കെ വന്നിട്ടുണ്ട്. മക്കളൊക്കെ ഫുള്ള് കളിയിലാണ്. കാരണം ഇവിടെ മക്കളില്ലാത്തതുകൊണ്ട് ചിപ്പിനെയും മുത്തിനെയും കണ്ടപ്പോൾ ഏതോ ലോകത്താണ് അവരുള്ളത്. പുഷ്പാൻ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മേൻ്റെ അനിയത്തിയാണ്. പുഷ്പാൻ്റി വരുമ്പം ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പ്ലാൻ ഇട്ടു നല്ല ബീഫും അതുപോലെ മഞ്ഞച്ചോറും ഉണ്ടാക്കാൻ. ബീഫ് കറി ഇല്ലേ തേങ്ങ അരച്ച, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറിക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. കുറച്ച് മതി. അതിലേക്ക് സവാള ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കറിയിലേക്കുള്ള അരപ്പിനുള്ള തേങ്ങയും ചുവന്നുള്ളി കുറച്ച് രണ്ടോ മൂന്നോ ഏലക്കായും പെരുംജീരകവും അത് നമ്മൾ അരപ്പിനേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള വഴറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കറിവേപ്പില, പൊടികളുടെ അളവൊക്കെ നമുക്ക് പുഷ്പാൻ്റിനോട് തന്നെ ചോദിക്കാം. കാരണം പുഷ്പാൻ്റിയും ചിപ്പിയും കൂടെയാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. നാല് സ്പൂണ് മല്ലി, രണ്ട് സ്പൂൺ സ്പൂണ് മുളക്, മഞ്ഞൾ ഒരു സ്പൂൺ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന് ഒരു സ്പൂൺ കുരുമുളക്, ഗരം മസാല, ഇതിന്റെ പച്ചമണം നാളെ തക്കാളി കിട്ടും. ഉള്ളി എത്ര എടുത്തിട്ടുണ്ടായിരുന്നു? ഉള്ളി തക്കാളി
ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നാല് വിസില്. അരപ്പാ കൂടുതൽ. മൂന്നാള് കൂടിയിട്ട് ചക്ക ശക്തി. ചക്ക മത്തിക്കറി മത്തിക്കറി ഇന്നലത്തെ രണ്ട് പച്ചക്കായ പച്ചക്കറികളൊക്കെ വലുതായിട്ട് വലിയ കഷ്ണങ്ങളായിരുന്നു. പിന്നെ ഒരു ഒരു വലിയ ഇളവന്റെ പകുതി ഇളവൻ പകുതി ഇല്ല കേട്ടോ കാൽഭാഗം. പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന ചെറിയ കഷ്ണം ചേന പിന്നെ ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് അല്ലേ. നല്ലോണം പച്ചക്കറി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വിസിലിന് കറി റെഡി ആകുമ്പോഴേക്കും നമുക്ക് റൈസിലേക്കുള്ള കാര്യങ്ങൾ തയ്യാറാക്കാം. കുറച്ച് ഏലക്കായ, ഒരു നാലഞ്ച് പട്ട, ഇതുപോലെ കുറച്ച് പെരുംജീരകം, അതുപോലെ ഒരു നാലഞ്ച് ഗ്രാമ്പൂ, കുറച്ച് ഒന്നോ രണ്ടോ സവാള, കുറച്ച് കറിവേപ്പില, അരമുറി ചെറുകിയ തേങ്ങ. അരമുറി വേണ്ട, ഓൾമോസ്റ്റ് ഒരു കാൽമുറി മതിയാവും. അപ്പം ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെളിച്ചെണ്ണയിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കറിവേപ്പിലയും ഒക്കെ ചേർത്ത് നമ്മൾ ഒന്ന് അതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നവരെ വഴറ്റി കൊടുക്കുക. ഞങ്ങൾ 8 ഗ്ലാസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ അരിയും കൂടെ ചേർത്ത് ആ റൈസ് ഒന്ന് വേവിക്കാം. എന്റെ പേച്ചിന്ന എന്താ ചെയ്തത്? അയ്യാ നീ മുത്തു ചേച്ചിന് എന്തിനാ അങ്ങനെ ചെയ്തത്? ചെയ്തോ ഈ വണ്ടിയിൽ എന്നൊന്ന് സാധനം വാങ്ങിക്കാൻ കൊണ്ടുപോവോ? വാങ്ങിച്ചോ. വിളിയുമായി ചോറ് വെന്തോ വെന്തോ അയാൾ വേർഷൻ 2. നമ്മളെ ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ചേർത്തണം. ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രേ പണിയുള്ളൂ. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ മെഷർ ചെയ്ത് വെച്ച് അരി ഇട്ട് കൊടുത്തു. അപ്പോൾ അരി ഒരു സൈഡിൽ വേവുന്നുണ്ട്, കറി നമ്മളിവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. നല്ല സ്വാദാണ് കേട്ടോ ഈ ഒരു കറി. എത്ര വേണേലും നമ്മൾ ചോറ് കഴിക്കും, അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. അപ്പം നമ്മൾ ഈ കറി ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി, അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചെടുക്കുക ചെയ്യുന്നത്. എന്നെ കണ്ടു സാറ്റ്. ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ വിശ്രമിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ വീടൊക്കെ ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാൽ മക്കളില്ലാത്തത് കൊണ്ട് ഭയങ്കര മിസ്സിങ് ആണ്. മക്കൾക്കാണെങ്കിലും അവരുണ്ടാകുമ്പോൾ ഒരു ഉഷാറാണ് കളിക്കാനൊക്കെ. നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. ഞങ്ങളുടെ ബിജോയിന്ന് പറഞ്ഞു ജോഗാൻ, ഞങ്ങളുടെ ബിജോയിന്ന് പറഞ്ഞു. അധികാരം അധികാരം മയ അച്ഛൻ്റെ. മോ ഞങ്ങളുടെ ബിജോയിൻ്റെ ആ പറഞ്ഞ് ഉപ്പമ്മ. പുഷ്പേ നിങ്ങളെ കത്തിയെടുത്തോ കൊല്ലാൻ വരും കേട്ടോ. ആ നിങ്ങൾ നോക്കിക്കോളി. ഇത്
എന്താ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ അല്ല. എന്റെ സ്വത്താ പറയും. മഞ്ഞച്ചോറും ബീഫ് കറിയും കഴിക്കാൻ സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് കൊതി വന്നിരുന്നു കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു ഫുഡ് കഴിക്കാൻ. അയ്യോ, അത് തിരിച്ചങ്ങോട്ട് തന്നെ പോയി. എന്റെ മുഖം ഇടിച്ച് പൊളിക്കരുത് മക്കളെ. യോ യോ, എല്ലാവരും ഉള്ളതുകൊണ്ട് നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് കായ്പോള ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് നല്ല മഴ പെയ്യുന്നുണ്ട്. കുറച്ച് സമയം നമുക്ക് ഏതായാലും ഒന്ന് മഴ എൻജോയ് ചെയ്തിട്ട് വരാം അല്ലേ. മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുമ്പം ചായക്ക് എന്തെങ്കിലും ഒരു ചൂടുള്ളത് കഴിക്കണ്ടേ. അപ്പോൾ അതിനാണ് നമ്മൾ കായ്പോള ഉണ്ടാക്കുന്നത്. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 5 മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ പാൽപ്പൊടി, ആവശ്യത്തിനുള്ള പഞ്ചസാര, കുറച്ച് വാനില എസൻസും, ഒരു കാൽ കപ്പ് പാലും ചേർത്ത് മിക്സ് ചെയ്യുക. നമ്മുടെ പഴം നമ്മൾ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് ആ ഒരു മുട്ടയുടെ മിക്സ് ഒഴിക്കുക. പഴം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, മൂടി വെച്ച് വേവിക്കുക. ഇത്രേ പണിയുള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള കായ്പോള എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മളെ കായ്പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ആ നട്ട്സും റീസൺസും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പറയൂ, അഭിപ്രായം പറയൂ. രണ്ട് കഷ്ണം മാത്രം. ബൈ. ചാറ്റി പറ ചോക്കാൻ ചാറ്റി ആവാരാ. It is the fourth planet from the sun. It has two moons. Largest planet ഏതാ? Jupiter. Smallest planet? Very good. ആൻറ്റിയും മാഷും മക്കളും വൈകുന്നേരം ഇപ്പം പോയി. അപ്പോൾ അവരും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം. അവരുടെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ ഒരു കോമൺ ഡേ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. എല്ലാവരും സേഫായിട്ടിരിക്കും കേട്ടോ.